എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ കുറിച്ചാണ് നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ ഇന്ത്യൻ ഭരണഘടന എന്ന സെക്ഷനിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് അതായത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയവയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അപ്പൊ ആ ഒരു ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കോട് കൂടി ഇന്ത്യൻ ഭരണഘടന എന്ന സെക്ഷനിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തുകഴിഞ്ഞു ഇതിനു മുമ്പത്തെ ക്ലാസുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കാണാത്ത ക്ലാസുകൾ കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് പഠിക്കാം ഇന്ത്യയുടെ ദേശീയ പതാകയിൽ പ്രധാനമായും മൂന്ന് നിറങ്ങളുണ്ട് അതിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായി കുങ്കുമ നിറം മധ്യത്തിൽ വെള്ളനിറം താഴെ പച്ച നിറം ഇപ്പോൾ ദേശീയ പതാകയിൽ പ്രധാനമായും മൂന്ന് നിറങ്ങളുണ്ട് ഏറ്റവും മുകളിൽ കുങ്കുമ നിറം മധ്യത്തിൽ വെള്ളനിറം താഴെ പച്ച നിറം ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റു രണ്ടാണ് എത്രയാണ് മൂന്ന് ഈസ്റ്റു രണ്ട് അതായത് വീതിയുടെ ഒന്നര മടങ്ങാണ് നീളം എന്ന് പറയുന്നത് ഇനി വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എങ്ങനെയായിരിക്കും അത് രണ്ട് ഈസ്റ്റു മൂന്നാണ് നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഈസ്റ്റു രണ്ട് വീതിയും നീളവും തമ്മിലുള്ള അനുപാതം രണ്ട് ഈസ്റ്റു മൂന്ന് അടുത്തത് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത് നീലയാണ് ശോകചക്രം കടം കൊണ്ടിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് അശോകചക്രത്തിന്റെ നിറം നാവികനീലയാണ് അശോകചക്രം കടം കൊണ്ടിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് നിയോഗിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതായത് പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടന നിർമ്മാണ സഭ നിയോഗിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചോദിക്കാറുള്ള ചോദ്യമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ വെച്ചാണ് സുരേന്ദ്രനാഥ് ബാനർജി ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് പച്ചയും മഞ്ഞയും ചുവപ്പും ഏഴ് താമരകളുമുള്ള പതാകയാണ് അന്നുയർത്തിയത് എന്നാൽ ഇന്ത്യയുടേതായി ഒരു ദേശീയ പതാക ആദ്യമായി വിദേശത്തുയർത്തിയത് മാഡം ഭിക്കാജി കാമ എന്ന വനിതയാണ് എന്താണ് ഇന്ത്യയുടേതായി ഒരു ദേശീയ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത് ആരാണ് മാടം ഭിക്കാജി കാമ ഇന്ത്യ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെട്ട മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ഇന്ത്യയുടേതായി ഒരു പതാക ഉയർത്തി ഇപ്പോഴത്തെ ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയത് ആന്ധ്രക്കാരനായ പിങ്കലി ബെങ്കയാണ് ചോദിക്കാറുള്ള ചോദ്യമാണ് ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയത് ആരാണ് ആന്ധ്രക്കാരനായ പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയിലെ നിറങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് അവയിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെളുപ്പ് സമാധാനത്തെയും സത്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു പച്ച നിറം വിശ്വാസത്തിന്റെയും ശൗര്യത്തിന്റെയും പ്രതീകമാണ് എങ്ങനെയാണ് കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെളുപ്പ് സമാധാനത്തെയും സത്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു പച്ച നിറം വിശ്വാസത്തിന്റെയും ശൗര്യത്തിന്റെയും പ്രതീകമാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നൽകിയ വ്യാഖ്യാനത്തെ കുറിച്ചാണ് അവ ഇപ്രകാരമാണ് കുങ്കുമം ത്യാഗത്തെ സൂചിപ്പിക്കുന്നു വെളുപ്പ് സത്യം പച്ച മണ്ണ് സസ്യജാലങ്ങൾ എന്നിവയോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഫ്ളാഗ് കോഡിലാണ് ഇപ്പോൾ നിലവിലുള്ള ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഫ്ളാഗ് കോഡിലാണ് നിലവിലുള്ള ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ദേശീയ പതാക ഒൻപത് അളവുകളിൽ നിർമ്മിക്കാം അതിൽ ഏറ്റവും വലിയ അളവിലുള്ള പതാകയുടെ നീളം എന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് മില്ലിമീറ്ററും വീതി നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്ററുമാണ് ഏറ്റവും ചെറിയ അളവിൽ നിർമ്മിക്കുന്ന പതാകയുടെ നീളം എന്ന് പറയുന്നത് നൂറ്റൻപത് മില്ലിമീറ്ററും വീതി നൂറ് മില്ലിമീറ്ററുമാണ് എന്താണ് പറഞ്ഞത് ഇന്ത്യൻ ദേശീയ പതാക ഒൻപത് അളവുകളിൽ നിർമ്മിക്കാം അതിൽ ഏറ്റവും വലിയ അളവിലുള്ള പതാകയുടെ നീളം ആറായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ വീതി നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ഏറ്റവും ചെറിയ അളവിൽ നിർമ്മിക്കുന്ന പതാകയുടെ നീളം എന്ന് പറയുന്നത് നൂറ്റി അൻപത് മില്ലിമീറ്ററും വീതി നൂറ് മില്ലിമീറ്ററുമാണ് കർണാടകത്തിലെ ഹൂബ്ലിയിലുള്ള ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക അംഗീകൃത സ്ഥാപനം ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക അംഗീകൃത സ്ഥാപനം എന്ന് പറയുന്നത് കർണാടകത്തിലെ ഹൂബ്ളിയിലുള്ള ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് അടുത്ത പോയിന്റ് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള രാജ്യമാണ് നൈജർ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള രാജ്യമാണ് നൈജർ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നത്തെ കുറിച്ചാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം കടം കൊണ്ടിരിക്കുന്നത് സാരാനാഥിൽ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹ സ്തംഭത്തിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് അശോക സ്തംഭമാണ് അത് കടം കൊണ്ടിരിക്കുന്നത് സാരാനാഥിൽ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹ നിന്നാണ് യഥാർത്ഥ അശോകസ്തംഭം നാല് സിംഹങ്ങൾ പരസ്പരം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ താഴെയായി ആന കുതിര കാള സിംഹം എന്നീ മൃഗങ്ങളുടെ രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ മാതൃകയിൽ മൂന്ന് സിംഹങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സിംഹം ദൃശ്യമല്ല സിംഹങ്ങൾക്കു താഴെയായി ഇടതുഭാഗത്ത് കുതിരയുടെയും വലതുഭാഗത്ത് കാളയുടെയും രൂപങ്ങളുണ്ട് ഇവക്കിടയിലായി അശോകചക്രമുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ മാതൃകയിൽ മൂന്ന് സിംഹങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറംതിരിഞ്ഞു നിൽക്കുന്ന സിംഹത്തെ ദൃശ്യമല്ല സിംഹങ്ങൾക്ക് താഴെയായി ഇടതുഭാഗത്ത് കുതിരയുടെയും വലതുഭാഗത്ത് കാളയുടെയും രൂപങ്ങളുണ്ട് ഇവയ്ക്കിടയിലായിട്ട് അശോക ചക്രമുണ്ട് അതിന് ചുവട്ടിലായി സത്യമേവ ജയ്തേ എന്ന വാക്യം ദേവനാഗരി ലിപിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ചിത്രത്തിൽ നോക്കുക മുണ്ടകോപനിഷത്തിലെ ഈ വാക്യത്തിനർത്ഥം സത്യം മാത്രമേ ജയിക്കൂ എന്നാണ് സത്യമേവ ജയ്തേ എന്ന വാക്കിനർത്ഥം സത്യം മാത്രമേ ജയിക്കൂ ഈ ഒരു വാക്യം എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അടുത്തത് ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ ഈ പദ്യത്തിന്റെ ഹിന്ദി പരിഭാഷയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പോൾ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ജനഗണമന എഴുതിയതാരാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാദേവി ചൌധ്രാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കോൺഗ്രസ് സമ്മേളന വേദിയിൽ ജനഗണമന ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കോൺഗ്രസ് സമ്മേളന വേദിയിൽ ജനഗണമന ആലപിച്ചത് ആരാണ് സരളാദേവി ജനഗണമനയുടെ യഥാർത്ഥ ഗാനത്തിൽ അഞ്ചു ചരണങ്ങളുണ്ട് ആദ്യ ചരണമാണ് ദേശീയ ഗാനമായി സ്വീകരിച്ചിരിക്കുന്നത് ദേശീയ ഗാനം ആലപിക്കുന്നതിനാവശ്യമായ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പാടുന്ന ഷോർട്ട് വേർഷന് ഇരുപത് സെക്കൻഡാണ് ദൈർഘ്യം പ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്നതിനാവശ്യമായ സമയം അൻപത്തിരണ്ട് ആണ് എന്നാൽ ഷോർട്ട് വേർഷന് ഇരുപത് ആണ് ദൈർഘ്യം എന്ന് പറയുന്നത് ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് തർജിമ തയ്യാറാക്കിയത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇതിന്റെ ശീർഷകം എന്ന് പറയുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് തർജിമ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇതിന്റെ ശീർഷകം എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയത് ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയത് രാംസിംഗ് താക്കൂറാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയണി ഗാനത്തിന് സംഗീതം നൽകിയതും ഇദ്ദേഹമാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ തത്വബോധിനി പത്രികയിൽ ഭാരത് വിധാത എന്ന ശീർഷകത്തിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ചത് അപ്പോൾ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വരുന്നത് തത്വബോധിനി പത്രികയിലാണ് ഭാരത് വിദാത എന്ന ശീർഷകത്തിലാണ് ആദ്യമായി അച്ചടിച്ചു വന്നത് ജനഗണമനയിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിലല്ലാത്തതുമായ പ്രദേശം എന്ന് പറയുന്നത് സിന്ധാണ് ഇതിപ്പോൾ പാകിസ്ഥാനിലാണ് ദേശീയ ഗാനമായ അമർ സോണാർ ബംഗ്ലോ രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ ഉപജിച്ചതിനെ തുടർന്ന് അലയടിച്ച പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ടാഗോർ ആ ഗാനം രചിച്ചത് ഞാൻ പോകുന്നത് ദേശീയ ഗീതത്തെ കുറിച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി സംസ്കൃത ബംഗാളി മിശ്ര ഭാഷയിൽ രചിച്ച വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായി ദേശീയ ഗീതം എന്ന പദവി നൽകിയിട്ടുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയത് അപ്പോൾ ദേശീയ ദേശീയഗീതമായ വന്ദേമാതിരം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതിരം എഴുതിയ വ്യക്തി ബങ്കീം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിന് കൽക്കട്ടയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലെ തന്റെ വീട്ടിൽ വെച്ചാണ് ബെങ്കീം ചന്ദ്ര ചാറ്റർജി വന്ദേമാതിരം എഴുതിയത് സന്യാസി വിപ്ലവം പശ്ചാത്തലമാക്കി ബങ്കീം ചന്ദ്ര ചാറ്റർജി തിരിച്ച ആനന്ദമഠം എന്ന നോവലിൽ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായി വന്ദേമാതിരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബംഗദർശൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ വന്ദേ വന്ദേമാതിരം എടുത്തിരിക്കുന്നത് സന്യാസി വിപ്ലവം പശ്ചാത്തലമാക്കി ബെങ്കിയും ചന്ദ്ര ചാറ്റർ ജയിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ആനന്ദമഠം എന്ന നോവൽ ബംഗദർശൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചത് വന്തേമാതരം എഴുതിയ ശേഷം സംഗീതം നൽകാൻ ക്ഷണിച്ചത് ജാതുനാഥ് ഭട്ടാചാര്യയെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനമാണ് വന്ദേമാതിരം ആലപിക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ വന്ദേമാതിരം ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അന്ന് ഈ ദേശഭക്തി ഗാനം പാടിയത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട സമ്മേളനത്തിൽ വന്ദേമാതിരം പാടിയതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനികൾ ആവേശപൂർവ്വം ആലപിച്ചിരുന്ന വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദഘോഷാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് അരവിന്ദ ഘോഷാണ് ഐ ബോ ടു ദ മദർ എന്നാണ് ഇംഗ്ലീഷ് തർജ്ജമയുടെ ആദ്യ വരികൾ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദ ഘോഷാണ് ടാഗോർ മുതൽ എ ആർ റഹ്മാൻ വരെ നിരവധി പേർ വന്ദേമാതരത്തിന് സംഗീതം നൽകിയിട്ടുണ്ട് വന്ദേമാതരം പാടാൻ പൊതുവെ ഉപയോഗിക്കുന്ന രാഗം എന്ന് പറയുന്നത് ദേശാണ് വന്തേമാതരം പാടാൻ പൊതുവെ ഉപയോഗിക്കുന്ന രാഗമാണ് ദേശ് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ എ ആർ റഹ്മാൻ ഇണം നൽകിയ മാ തുജേ സലാം എന്ന ആൽബത്തിലെ ഗാനങ്ങളിലൊന്ന് വന്ദേമാതരമാണ് ദേശ് മലഹാർ രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചത് ഭീംസൻ ജോഷിയാണ് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വന്ദേമാതരം ആരാണ് ഭീമസെൻ ജോഷി ആകാശവാണി അതിന്റെ സിഗ്നേച്ചർ ട്യൂണായി സ്വീകരിച്ചിരിക്കുന്നത് വന്ദേമാതരത്തിന്റെ ഇണമാണ് റേഡിയോ നിലയത്തിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്ന പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഇതിന് സംഗീതം നൽകിയതെന്ന് കരുതപ്പെടുന്നു വന്ദേമാതിരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതിരത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ആരാധന മൂർത്തി എന്ന് പറയുന്നത് ദുർഗയാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതിരത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യലപ്തിയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേമാതിരം ആലപിച്ചത് സുജേത കൃപലാനിയാണ് ആചാര്യ കൃപലാനിയുടെ ഭാര്യയും പിൽക്കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമായിരുന്നു സുജേത കൃപാലിനി അതായത് സ്വാതന്ത്ര്യ ലപ്തിയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ വന്ദേമാതിരം ആലപിച്ചത് സുജേത കൃപലാനിയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ കലണ്ടറെ കുറിച്ചാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കാലഗണന സമ്പ്രദായമായി ഗവൺമെന്റ് സ്വീകരിച്ചു എന്നാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശകവർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രവും അവസാനത്തേത് ഫാൽഗുനവുമാണ് ശകവർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ട് അതിൽ ആദ്യത്തേത് ചൈത്രവും അവസാനത്തേത് ഫാൽഗുനവുമാണ് സാധാരണ വർഷങ്ങളിൽ ചൈത്രം ഒന്നാം തീയതിയും ക്രിസ്തു വർഷത്തിലെ മാർച്ച് ഇരുപത്തിരണ്ടും ഒരേ ദിവസമായിരിക്കും സാധാരണ വർഷങ്ങളിൽ ചൈത്രം ഒന്നാം തീയതിയും ക്രിസ്തു വർഷത്തിലെ മാർച്ച് ഇരുപത്തിരണ്ടും ഒരേ ദിവസമായിരിക്കും ക്രിസ്തു വർഷത്തിലെ അതിവർഷങ്ങളിൽ ഇത് മാർച്ച് ഇരുപത്തിയൊന്നായിരിക്കും അപ്പോൾ അതിവർഷം വരുമ്പോൾ എന്താവുന്നു മാർച്ച് ഇരുപത്തിയൊന്നായിരിക്കും ശകവർഷത്തിലെ അതിവർഷങ്ങളിൽ ചൈത്രമാസത്തിന് ഒരു ദിവസം കൂടുതലുണ്ടായിരിക്കും കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ ഭരണകർത്താവായ കനിഷ്കന്റെ കാലത്താണ് ശകവർഷം ഏ ഡി എഴുപത്തെട്ടിൽ ആരംഭിച്ചത് ശകവംശത്തിലെ ഭരണാധികാരികൾ അത് വ്യാപകമായി ഉപയോഗിച്ചതിനാൽ ശകവർഷം എന്ന് അറിയപ്പെട്ടു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ മൃഗത്തെ കുറിച്ചാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയാണ് പാന്തറ ടൈഗ്രിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് റോയൽ ബംഗാൾ കടുവയാണ് ശാസ്ത്രീയ നാമം എന്താണ് പാന്തറ ടൈക്രിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തത് കടുവയെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് സിംഹമായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി ത് ശാസ്ത്രീയ നാമം എന്താണ് പാൻഡറ ടൈക്രിസ് കടുവകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതും കൂടി ഒന്ന് പഠിച്ചേക്കുക അടുത്തത് ദേശീയ പൈതൃക മൃഗം ദേശീയ പൈതൃക മൃഗമായി ആനയെ രണ്ടായിരത്തി പത്തിൽ അംഗീകരിച്ചു ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ് എന്നാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് എലിഫസ് മാക്സിമസ് എന്നാണ് ശാസ്ത്രനാമം ആനയുടെ ശാസ്ത്രനാമം എന്താണ് എലിഫസ് മാക്സിമസ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അടുത്തത് ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് മയിലാണ് മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ശാസ്ത്രനാമം പാവോ ക്രിസ്റ്റാറ്റസ് അടുത്തത് ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗയാണ് ഗംഗയെ ദേശീയ നദിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗയാണ് അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും വിസ്താരമാർന്ന തടപ്രദേശമുള്ള നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം എന്നീ പ്രത്യേകതകളും ഗംഗയ്ക്കുണ്ട് അടുത്തത് ദേശീയ ജലജീവി രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി റിവർ ഡോൾഫിനെ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് റിവർ ഡോൾഫിനാണ് എന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് റിവർ ഡോൾഫിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്ത സസ്തനമാണ് റിവർ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് റിവർ ഡോൾഫിൻ ആണ് ശാസ്ത്രീയ നാമം പ്ലാറ്റനിസ്റ്റ് ഗംഗാറ്റക്യ അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് അടുത്തത് ദേശീയ പുഷ്പം താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ശാസ്ത്രനാമം എന്ന് പറയുന്നത് നെലമ്പോ ന്യൂസിഫറ ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ് ശാസ്ത്രനാമം എന്താണ് നെലംബോ ന്യൂസിഫറ സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ചിഹ്നമായി പൊതുവെ കരുതപ്പെടുന്നത് താമരയാണ് വിയറ്റ്നാമിന്റെ ദേശീയ പുഷ്പവും താമരയാണ് ഈജിപ്തിന്റെ ദേശീയ ചിഹ്നമായ ഈജിപ്ഷ്യൻ ലോട്ടസ് യഥാർത്ഥത്തിൽ ഒരിനം ആമ്പലാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ് കൂടാതെ വിയറ്റ്നാമിന്റെ ദേശീയ പുഷ്പവും താമരയാണ് അത് ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ് പേരാലിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഫൈക്കസ് ബംഗാളൻസിസ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ഫൈക്കസ് ഫിക്ട്രി എന്നിവ ഇതിന്റെ മറ്റു പേരുകളാണ് പേരാലിന്റെ മറ്റു പേരുകളാണ് ഫൈക്കസ് ഫിക്ട്രി അടുത്തത് ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഫീൽഡ് ഹോക്കിയാണ് പാകിസ്ഥാന്റെ ദേശീയ വിനോദവും ഹോക്കി തന്നെയാണ് അടുത്തത് ഔദ്യോഗിക ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് എന്നാൽ ഇംഗ്ലീഷും ഉപയോഗിക്കാൻ വ്യവസ്ഥയുണ്ട് ഇൻഡോ ആര്യൻ ഭാഷാഗോതത്തിൽപ്പെട്ട ഹിന്ദിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഹിന്ദി ഭാഷ ഏറ്റവും കൂടുതൽ വാക്കുകൾ കടം കൊണ്ടിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് സെപ്റ്റംബർ പതിനാല് എന്ന് പറയുന്നത് ഹിന്ദി ദിനമായി ആചരിക്കുന്നു അടുത്തത് ദേശീയ ആപ്തവാക്യം സത്യം മാത്രമേ ജയിക്കൂ എന്നർത്ഥമുള്ള സത്യമേവ ജേതയാണ് ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം എന്ന് പറയുന്നത് സത്യമേവ ജേതെ ഇതിന്റെ അർത്ഥം എന്താണ് സത്യം മാത്രമേ ജയിക്കൂ ഇത് സ്വീകരിച്ചിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് അടുത്തത് ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് പൈതിമാരി വെങ്കട സുബ്രാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചതാരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു എം സി ചാക്ലയുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചേർന്ന സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ ഈ പ്രതിജ്ഞ അടുത്ത റിപ്പബ്ലിക് ദിനം മുതൽ വിദ്യാലയങ്ങളിൽ വായിക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അടുത്തത് കറൻസി രൂപയാണ് ഇന്ത്യയുടെ നാണയം ഇതിന്റെ ആദ്യ രൂപം നടപ്പാക്കിയത് സൂർവംശത്തിലെ ഷേർഷയാണ് നിലവിലുള്ള രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് പഠിച്ചിരിക്കണം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ കറൻസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ കറൻസി പുറപ്പെടുവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയുടെ ചിത്രം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ വിദേശി എന്ന് പറയുന്നത് ലൂയി ബ്രെയിലിയാണ് അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി രേഖാംശം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് ഉത്തർപ്രദേശിലെ അലഹബാദ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീൻവിൽ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അലഹബാദിലെ മിർസാപൂരിലാണ് ഇന്ത്യൻ ലോക്കൽ സമയം നിർണയിക്കുന്ന ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി രേഖാംശം അടിസ്ഥാനമാക്കി നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പരമാവധി പോയിന്റ്സ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കോട് കൂടി ടെൻത്ത് ലെവൽ പ്രിലിമിനറി സിലബസ് അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന എന്ന സെക്ഷനിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതിനു മുമ്പത്തെ ക്ലാസുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അറ്റൻഡ് ചെയ്യാത്ത ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്